അനദർ വീഡിയോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഞാൻ ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട് ഓൾമോസ്റ്റ് 1 വീക്കായെന്ന് തോന്നുന്നു എനിക്ക്. എല്ലാ വട്ടവും ഞാൻ വിചാരിക്കും കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഇനി തൊട്ട് ഡെയിലി വീഡിയോ ഇടണം, എന്നും എനിക്ക് കണ്ടന്റ് ഇട്ടിടണം, എന്നും നമ്മുടെ ഫാമിലി വലുതാക്കണം എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വിചാരിക്കും. പക്ഷെ ഒന്നും കൊണ്ടും പറ്റാറില്ല ഗൈസ്. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഡെയിലി ഓഫീസിൽ പോകുന്നതുകൊണ്ടും ഒന്നും എനിക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഡെയിലി ഓരോ വീഡിയോ എടുത്ത് പോകാമെന്ന്. കാരണം ഞാൻ എന്നും വിചാരിക്കും ഒരു സൺഡേ കിട്ടുമ്പോൾ എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ചെടുക്കാം, പക്ഷെ നടക്കാറില്ല. എന്നും എന്തെങ്കിലുമൊക്കെ ഓരോ സൺഡേ ഓരോ പ്രോഗ്രാം ഉണ്ടാവും, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തീരെ പറ്റാറില്ല. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ കാര്യങ്ങളൊന്നും പറയാനല്ല, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കിച്ചണിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. തൈര് കൊണ്ട് നമ്മൾ മുഖത്തും നമ്മുടെ ഹെയറിലൊക്കെ ഒരുപാട് മാജിക്കൽ ഡിഫറൻസസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഹെൽത്ത് വൈസും തൈര് ഒരുപാട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് വരുന്നുണ്ട്. പക്ഷെ ഹെൽത്ത് വൈസ് സംസാരിക്കാനായിട്ടുള്ള ഒന്നും എനിക്കറിയില്ല, അറിയാം, പക്ഷെ അതെല്ലാവർക്കും അറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്. പക്ഷെ ഹെയറിലും നമ്മുടെ ഫേസിലൊക്കെ തൈര് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം, ഒട്ടും തന്നെ വൈകിപ്പിക്കേണ്ട. അപ്പം നമുക്ക് തൈര് കൊണ്ട് എങ്ങനെയൊക്കെ നമ്മുടെ ഫേസിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. തൈരിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡ് നമ്മുടെ ഫേസിൽ ഒരു പ്രത്യേകതരം ഗ്ലോ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഈ പാലിലൊക്കെ ഒരുപാട് ലാക്ടിക് ആസിഡ് ഉണ്ടല്ലേ, പാല് യൂസ് ചെയ്യുമ്പോഴായാലും തൈര് യൂസ് ചെയ്യുമ്പോഴായാലും നമ്മുടെ ഫേസ് പെട്ടെന്നൊരു ഗ്ലോ ഉണ്ടാവും. പക്ഷേ പാല് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. പേഴ്സണലി എനിക്ക് പാല് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരും, പക്ഷെ തൈര് യൂസ് ചെയ്യുമ്പോൾ എനിക്കങ്ങനെ പിമ്പിൾസ് വരാറില്ല. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തൈരും തൈരിൻ്റെ കൂടെ എന്തെങ്കിലും കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ മിക്സ് ചെയ്ത് എനിക്കിടുമ്പോൾ എനിക്ക് പിമ്പിൾസ് വരാറില്ല. പക്ഷെ പാലിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് കുറച്ചൊന്ന് ഒരു ബ്രൈറ്റനായ പോലെ തോന്നും, ബട്ട് സ്റ്റിൽ എനിക്ക് ചെറിയ ചെറിയ പിമ്പിൾസ് വരാനായിട്ടുള്ളൊരു ചാൻസസ് ഇങ്ങനെ എപ്പോഴും കാണുന്നുണ്ട്. പാലിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും എനിക്ക് തരിതരി ഇങ്ങനെ പിമ്പിൾസ് വരും. അതുകൊണ്ട് എനിക്ക് പാല് എൻ്റെ ഫേസിൽ പറ്റാറില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഓയിലി സ്കിന്നുകാർക്കൊന്നും പാൽ അത്ര നല്ലതല്ല, പക്ഷെ ഡ്രൈ സ്കിന്നുകാർക്ക് പാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ കുറച്ചും കൂടെ തൈര് ഉപയോഗിക്കാനായിട്ട് നോക്കുക. തൈര് വെറുതെ ഇട്ടാലും നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടും. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വെയിലത്ത് നിന്ന് ഡയറക്റ്റ് വരികയാണെങ്കിൽ കുറച്ച് തൈര് എടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തൊരു 5 to 10 minutes അങ്ങനെ വെറുതെ വിടുക. എന്നിട്ട് നമ്മൾ ഫേസ് ഒന്ന് പോയിട്ട് ഒന്ന് സെമി ഡ്രൈ ആവുമ്പോൾ ഒന്ന് മുഖം കാണുമ്പോൾ മുഖം കഴുകുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റനിങ് ആയ പോലും ചെറിയൊരു വൈറ്റനിങ് എഫക്റ്റൊക്കെ നമുക്ക് ഫേസിൽ കാണാൻ പറ്റും. അപ്പോൾ തൈരിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെയിൻ ഘടകമാണ് ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡ് നമ്മുടെ ഫേസിൽ ഗ്ലോ കൊണ്ടുവരാനും ടാൻ മാറ്റാനും സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ കേർഡിലുള്ള ഈ ലാക്ടിക് ആസിഡിൽ AHA പ്രോപ്പർട്ടീസ് ആണ്. ഈ AHA പ്രോപ്പർട്ടീസ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഒരു എക്സ്ഫോളിയേഷൻ നടത്തും. ഈ എക്സ്ഫോളിയേഷനിലൂടെ എന്തായിരിക്കും, നമ്മുടെ ഫേസിൽ ടോപ്പിലുണ്ടാകുന്ന ഡെഡ് സ്കിന്നില്ലേ അതെല്ലാം പോകാനായിട്ട് ഈ എക്സ്ഫോളിയേഷനിലൂടെ നടക്കും. അപ്പോൾ ഈ AHA പ്രോപ്പർട്ടീസ് ഉള്ളത് നമ്മുടെ ഫേസിൽ നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് ആണ്. എക്സ്ഫോളിയേറ്റിംഗ് ആക്കുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡെഡ് സ്കിന്നും അതുപോലെ ആ ടാൻ ആയിട്ടുള്ള ആ ഒരു സ്കിന്നൊക്കെ മാറി നല്ല അടിപൊളി ഗ്ലോ സുന്ദരന്മാരും സുന്ദരി കുട്ടികളാക്കാനായിട്ട് പറ്റും കേട്ടോ തൈര് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ തൈര് നമ്മുടെ ഹെയറിലും ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരും. ഇപ്പോൾ ഈ ഹെയർ ഫോൾ നല്ല ഹെയർ ഫോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ഒരിക്കലും അവർക്ക് ഹെയർ പാക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല. ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഹെയർ ഫോൾ കൂടെയുള്ളൂ. പക്ഷെ നിങ്ങൾ തൈര് വെറുതെ ലിക്വിഡ് ഫോമിൽ ഉള്ള തൈര് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കട്ട തൈരായാലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് സ്കാൽപ്പിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു 15 minutes വെച്ച് ഒന്ന് വെറുതെ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കാണാൻ പറ്റും. നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ യൂസ് ചെയ്ത് ക്രമേണ നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ ഹെയർ ഫോളും കുറയും. ഹെയർ ഫോൾ ഉള്ളവർ ഒട്ടും നിങ്ങൾ ഹെയർ പാക്ക് യൂസ് ചെയ്യരുത്. ഹെയർ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മുടെ ഹെയർ കൊഴിഞ്ഞു പോയേ ഉള്ളൂ. എനിക്ക് പറ്റിയിട്ടുള്ള ഒരു വലിയൊരു മണ്ടത്തരാണ്. എനിക്ക് ഹെയർ ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഞാനിങ്ങനെ കണ്ണിക്കണ്ട് ഫേസ് പാക്കും നീം ഫേസ് പാക്ക് തുളസിയുടെ ഫേസ് പാക്ക് ഇതൊക്കെ നല്ല തുളസിയുടെ ഹെയർ പാക്ക് നീം ഹെയർ പാക്ക് ഇതൊക്കെ നല്ല ഹെയർ പാക്കുകളാണ്. പക്ഷെ ഇത് ഹെയർ ഫോളുള്ള ടൈമിൽ ഇടുമ്പോൾ നല്ല ഇട്ടിൻ്റെ പണി കിട്ടും. സോ ഗൈസ്, നിങ്ങൾ ഒരിക്കലും ഹെയർ ഫോളുള്ള സമയത്ത് ഹെയർ പാക്കുകൾ ഇടരുത്. നിങ്ങളിതുപോലെ ലിക്വിഡായിട്ടുള്ള തൈരോ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഇല്ലേ, ലൈം ജ്യൂസ് ഡൈലൂട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ എന്തെങ്കിലും ഡൈലൂട്ട് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡാൻഡ്രഫ്, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ തൈരാണ്. തൈര് ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് കുറയും, ഹെയർ ഫോൾ കുറയും, അതുതന്നെ നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അപ്പൊ തൈരിന്റെ ഏകദേശം ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫേസിലും ഹെയറിലും എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാന്ന് പറയാം കേട്ടോ. അതായത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ഒരുപാട് തരം സ്കിൻ ടൈപ്പുകൾ ഉണ്ടാവില്ലേ, കോമ്പിനേഷൻ ഓയിലി, ഡ്രൈ ആയിട്ടുള്ളത്, അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ളത്, അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്സ് നമുക്കുണ്ട്. അപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ തൈരും കടലമാവും കൂടെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കടലമാവും നമ്മുടെ ഫേസിലിടുമ്പോൾ ആ ഓയിലിനെ സക്ക് ചെയ്തെടുക്കും, അങ്ങനെ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൺ ആവാനും ടാനൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർ മസ്റ്റായിട്ട് തൈരും കടലമാവും കൂടെ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെയാണ് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ തൈരും ഓട്സിലെ ഓട്സിൻ്റെ പൊടിയും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ പാല്. ഗൈസ് അടിപൊളി റിസൾട്ടാണ്, ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ എന്താ പറയുക റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. തൈരും പാലും കൂടെ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പക്കാണ് ഗൈസ്. അപ്പോൾ അത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തൈര് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹെയറിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ, ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ എണ്ണ ഇടാണ്ട് തന്നെ നമുക്ക് വെറുതെ തൈരെടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഡ്രൈ ആണെങ്കിൽ കുറച്ച് ഓയിൽ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ തൈരെടുത്ത് അപ്ലൈ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇങ്ങനെയാണ് ഹെയറിലും ഫേസിലും തൈര് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ തൈരിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, തൈര് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഏതൊക്കെ സ്കിൻ ടൈപ്പിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഈ കേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോൾ അടുത്തതിൽ കാണുന്നവരെ ബൈ ബൈ.